ഹലോ ഗേൾസ് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആവാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് ഒറ്റ വാഷിൽ തന്നെ നല്ല രീതിയിൽ സ്കിൻ ആക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്നും അതുപോലെ തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യുട്യൂബ് ചാനൽ സാദ്രാ സെവൻ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്ക്രീൻ ബ്രൈറ്റ് ആയി ഇങ്ങനെ ഇൻസ്റ്റന്റ് സ്കിൻ ബ്രൈറ്റ് ആയി സഹായിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മൂന്ന് ഇൻഗ്രീഡിയൻസ് പറയാനായിട്ടൊന്നും രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് മറ്റെന്ന് വെച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല വളരെ സിംപിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ എന്നെ ആദ്യം കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഞാൻ ഒരു ബ്യൂട്ടി ബ്ലോഗറാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താലും പുതിയ പുതിയ വീഡിയോസൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീഡിയോ എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അപ്പം നമ്മൾ പാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മഞ്ഞൾപ്പൊടി നമ്മളിങ്ങനെ വറത്തിട്ടെടുക്കുന്നില്ലേ ഒരു ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് വറുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ബ്രൗണിഷ് കളറിലേക്ക് കിട്ടും ആ ഒരു സംഭവമാണ് ഇവിടെ ചേർക്കുന്നത് ഒരുപാട് വീഡിയോസിന് ഞാൻ അത് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വറുക്കുന്നത് എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ ലെങ്ത് കൂടി ഇപ്പോൾ അതുകൊണ്ടാണ് ഇതിലും കൂടെ കാണിക്കാത്തത് ഇനി നമ്മൾ ചേർക്കുന്നത് ദുദ്ധന്ദനമാണ് ചേർക്കുന്നത് ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് ചെറിയൊരു പാക്കറ്റിലൊക്കെ കിട്ടും മറ്റേ അല്ലാതെ നമുക്ക് കട്ടിക്ക് കിട്ടില്ലേ ഒരു തടി കഷ്ണം പോലെ കിട്ടുന്ന അതായാലും ഉപയോഗിക്കാവുന്നതാണ് ഇത് ഞാനിപ്പോൾ ഇത് ഉള്ളൂ ഇനി നമ്മൾ ചേർക്കുന്നത് തൈരാണ് ഇപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നു ബ്രൈറ്റൻ ആക്കുന്നതോടൊപ്പം കൂടി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻ ഒക്കെ റിമൂവ് ചെയ്യുന്നതിനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വളരെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലും സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തൈര് നല്ല രീതിയിൽ തന്നെ തൈര് തൈരുപയോഗിച്ചാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വെള്ളം ആഡ് ചെയ്യുന്നില്ല വെള്ളം ആഡ് ചെയ്തത് കാരണം നമ്മുടെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ തൈര് നന്നായിട്ട് അത് റിമൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തൈര് വെച്ച് തന്നെ നിങ്ങൾ ഇത് മിക്സ് ചെയ്ത് എടുക്കുക ഇല്ലാത്തവർ വെള്ളം വെച്ച് മിക്സ് ചെയ്താൽ ആ ഒരു റിസൾട്ട് കിട്ടിയില്ല തൈര് പാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്ടുക്കാവുന്നതാണ് അതൊരുപാട് പൈസയാവും അതുകൊണ്ടാണ് ഞാനിപ്പോൾ തൈരിന്റെ കാര്യം എടുത്ത് പറയുന്നതിന് കാര്യം എൻ്റെ നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ മഞ്ഞൾ എന്ന് പറയുന്നത് കസൂര് മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആവുന്നതോടൊപ്പം തന്നെ പിമ്പിൾസ് എൻ്റെ മാർക്ക് റിഡ്യൂസ് ചെയ്യുന്നതിനും അതുപോലെ ആക്നയുടെ ആക്നെ മാർക്ക് റിഡ്യൂസ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ അണീവനായിട്ടുള്ള സ്കിൻ ടോണൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് മാറ്റി നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടുന്നതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക രക്തചന്ദനം പിന്നെ പറയേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റൈൻ ആകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നന്നായി ായിട്ട് ഫേസിൽ ഉണങ്ങിയിട്ടുണ്ട് നേരത്തെ തന്നെ നല്ലതായിട്ട് തുണിയിട്ട് ഇപ്പം ഇങ്ങനെ കാണിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് വാഷ് ചെയ്ത് ഇപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് മാത്രം ബ്രൈറ്റൻ ആയിട്ടുണ്ടെന്ന് അപ്പോൾ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് വാഷ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് ചെയ്യുന്നതെന്ന് പറയരുത് ഇനി മിക്കനിതിൻ്റെ അടിയിലും വരുന്ന ആണ് ഇത് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടൊന്നും അല്ല ഒന്ന് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഞാൻ കാണിക്കുന്നതാണ് പല നാച്ചുറൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആക്കാൻ നല്ല രീതിയിൽ ഹെൽപ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും വിചാരിക്കുന്നു നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമല്ല നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കാൻ സഹായിക്കുന്നത് ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മളിത് വാഷ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് ബേക്കേണ്ടത് ആഴ്ചയിൽ ഒരു നാല് ദിവസമൊക്കെ ഉപയോഗിച്ചാൽ മതി എല്ലാ ദിവസവും ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ആഴ്ച നാല് ദിവസം ഉപയോഗിക്കുക വൈകിട്ട് സമയത്ത് ഉപയോഗിക്കാൻ നോക്കുക അതേപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ ഇടണം കാരണം നമ്മൾ ചേർക്കുന്നത് കസൂരി മഞ്ഞളാണ് കസൂരി മഞ്ഞളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിറ്റേ ദിവസം അതായത് നമ്മുടെ ബേച്ച് കഴിഞ്ഞിട്ട് സൺസ്ക്രീന് ബേച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ഡാർക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കാം നാച്ചുറൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ആയി എന്ത് ഉപയോഗിച്ച് വരുന്നാലും സൺസ്ക്രീൻ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല അത് ആ സമയത്തുണ്ടാവുന്ന ഒരു ബ്രൈറ്റ്നസ് മാത്രമേ കാണുള്ളൂ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ടതാണ് ഇപ്പോൾ ഞാനത് ഫേസിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് പിടിയിട്ടിന്ന് വിചാരിക്കുന്നുണ്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന് നല്ല രീതിയിൽ നല്ല ആക്കാൻ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് അൻണ്ടാംസ് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രൈവറ്റ് പാർട്ട് ഒഴികെ എവിടെ വേണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കയ്യിലും കാലും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടുന്നതിന് സഹായിക്കുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക് നമുക്കൊരു അമ്പത് രൂപയ്ക്ക് അകത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫേസ് പാക്ക് ആണ് അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിൾ ആണ് ഇതിൽ ഉപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ട് തരാക്കാൻ പറ്റുന്ന ഒരു പാക്കല്ലേ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ക്രസ്മി ഗാസ്റ്റ് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ മറ്റൊരു വീഡിയോ